ബ്രിട്ടനിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 20,000 കടന്നു. ബ്രിട്ടനിൽ വിവിധ ആശുപത്രികളിലായി ഇന്നലെ മരിച്ചവരുടെ എണ്ണം 813 ആയി. രാജ്യത്താകെ മരിച്ചവരുടെ എണ്ണം 20,319 ആയി. യൂറോപ്പിൽ ഇറ്റലി, സ്പെയിൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ പട്ടികയിലേക്കാണ് ഇന്നലെ ബ്രിട്ടനും കൂടി ചേർന്നത്. കൂടാതെ നേഴ്സിംഗ് ഹോമുകളിലും കമ്മ്യൂണിറ്റികളിലും മരിച്ചവരുടെ എണ്ണം 2,000-ത്തോളം ആളുകളാണെന്ന് പറയുന്നുണ്ടെങ്കിലും കണക്കുകൾ 8,000-ത്തിലധികം എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ഇതുകൂടി ചേർന്ന് ബ്രിട്ടനിലെ മരണം 28,000-ത്തിന് മുകളിൽ വരും. എന്നാൽ ഇപ്പോൾ യുഎസിനേക്കാൾ ഗുരുതരമാണ് ബ്രിട്ടനിലെ സ്ഥിതിയെന്നാണ് കണക്കുകൾ വിശദമായി പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത്. 33 കോടി ജനങ്ങളുള്ള യുഎസിൽ 55,000 ആളുകൾ ഇതിനോടകം മരിച്ചു കഴിഞ്ഞു. എന്നാൽ ബ്രിട്ടനിലെ ജനസംഖ്യ കേവലം 6.5 ലക്ഷമാണ്. എന്നാൽ ഇവിടെയുള്ള 20,000 പേർ ആശുപത്രിയിൽ മാത്രമാണ് മരിച്ചത്. മാർച്ച് 5-നായിരുന്നു ബ്രിട്ടനിലെ ആദ്യത്തെ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് കേവലം 51 ദിവസം കൊണ്ട് മരണസംഖ്യ 20,000-ത്തിന് മുകളിലെത്തി. എന്നാൽ കോവിഡ് ബാധിച്ച് മരിച്ചവർ 15 ഡോക്ടർമാരും നിരവധി നേഴ്സുമാരടക്കം 121 ആരോഗ്യ പ്രവർത്തകരാണ് ഇതുവരെ ബ്രിട്ടനിൽ മരിച്ചത്. അതിൽ 8 മലയാളികളും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. എന്നാൽ കോവിഡിനെ പ്രതിരോധിക്കാനുള്ള വാക്സിൻ പരീക്ഷണം പുരോഗമിക്കുന്ന ബ്രിട്ടനിൽ രോഗം ഭേദമായവരുടെ പ്ലാസ്മ ഉപയോഗിച്ചുള്ള ചികിത്സാ രീതിയും പരീക്ഷിക്കാൻ അനുമതിയായി. ഇതിൽ ഏതെങ്കിലും പരീക്ഷണങ്ങൾ വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് ബ്രിട്ടനും ലോകവും. അതുകൊണ്ട് തന്നെ ലോക്ക്ഡൌൺ നിബന്ധനകളിൽ ഇളവില്ലെങ്കിലും ബ്രിട്ടനിൽ ചില ആവശ്യ സർവീസുകളും ബിസിനസ് സ്ഥാപനങ്ങളും തുറക്കാൻ അനുമതി നൽകി. കെട്ടിട നിർമ്മാണ മേഖലയിലും പ്രവർത്തനങ്ങൾക്കും സർക്കാർ ഇളവുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുള്ള സർക്കാർ നടപടികളും സ്വീകരിക്കും.